ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിവ്യൂ ഗാലറി. ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂ വീഡിയോ അല്ല. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ടോപ്പ് 6 ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഹാൻഡ് സ്വാച്ച് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ സൂപ്പർ പോപ്പുലറാണ് ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പോപ്പുലറാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ചും കൂടി കംഫർട്ടബിളാണ്. നമുക്ക് ബാക്കിയുള്ള ലിപ്സ്റ്റിക് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ നമുക്ക് എവറി ഡേ, നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക്കാണ് ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചില ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ നമുക്കൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. ലൈറ്റ് കളറ് ന്യൂഡ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മളുടെ ബ്രൈറ്റ് കളേഴ്സിനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ആ കളറൊന്ന് ന്യൂട്രലൈസ് ആവും. ലിപ്സ്റ്റിക്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിങ്ക് ന്യൂഡ്സ് ഉണ്ട്, ബ്രൗൺ ന്യൂഡ്സ് ഉണ്ട്, പീച്ച് ന്യൂഡ്സ് ഉണ്ട്, ടാൻ ന്യൂഡ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ന്യൂഡ് ലിപ്സ്റ്റിക്കുകൾ അവൈലബിൾ ആണ്. ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ ടോൺ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ എനിക്കിപ്പോൾ പിങ്ക് കളർ ന്യൂഡ് ആയിരിക്കും മാച്ച് ആവുക, പക്ഷേ വേറൊരാൾക്ക് പിങ്ക് കളറ് ചിലപ്പോൾ സ്യൂട്ട് ആവില്ല, അത് നമ്മൾ വാഷ് ഔട്ട് ചെയ്യും. സോ എപ്പോഴും നമ്മൾ നമ്മളെ സ്കിൻ ടോൺ അനുസരിച്ച് നമ്മൾ ന്യൂഡ് ലിപ്സ്റ്റിക്കുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് മാച്ച് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാം ഓണ്ട ടോൺ ആണ്. ഒരു ഫെയറല്ലാന്ന മീഡിയം ഇല്ലാത്തൊരു സ്കിൻ ടോൺ ആണ് എൻ്റെ. സോ അപ്പോൾ എൻ്റെ സ്കിന്നിന് കൂടുതലായിട്ടും പിങ്ക് കളറ് ന്യൂഡ്സ് ആണ് എനിക്ക് എപ്പോഴും മാച്ച് ആവുക. പീച്ച് കളറും കുഴപ്പമില്ല, ബ്രൗൺ കളറ് പക്ഷേ എനിക്ക് സ്യൂട്ട് ആവില്ല. ബ്രൗൺ കളർ എനിക്ക് കുറച്ചൊരു എൻ്റെ ഫേസിനെ കുറച്ചൊന്ന് ഡിമ്മാക്കും. നമുക്ക് ഹാൻഡ് സ്വാച്ച് വീഡിയോയിലേക്ക് കടക്കാം. വന്നിട്ട് നിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാനീസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിൻ്റെ MRP വരുന്നത് 600 rupees ആണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് SMLC 90 എന്ന് പറഞ്ഞ നമ്പറാണ്. ഹലോ, ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ എൻ്റെ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് കൂടുതൽ ഇഷ്ടമാണ്. എനിക്ക് നിക്സിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഫോർമുല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നോർമലി നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നമ്മൾ ലിപ്പിനെ നന്നായിട്ട് ഡ്രൈ ആക്കും, പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് ഇതുവരെക്കായിട്ട് എൻ്റെ ലിപ്പിനെ അങ്ങനെ ഡ്രൈ ഔട്ടൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരു ക്രെം ഫിനിഷാണ് ഇതിൻ്റെ, അല്ലാണ്ട് വാട്ടറി ഫിനിഷ് അല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ കളറ് വന്നിട്ടൊരു എക്സാക്ട് പിങ്ക് ന്യൂഡാണ്. ഇതിൻ്റെ ഹാൻഡ് സ്വാച്ചാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സാക്റ്റ് ഇത് പിങ്ക് ആണ്. ഇത് നല്ല പിങ്ക് ന്യൂഡായിട്ടായിരിക്കും. ഫെയറും മീഡിയം സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് കാണുന്നുണ്ടാവാം. എക്സാക്റ്റ് മാറ്റ് ഫിനിഷ് വരുന്ന ലിപ്സ്റ്റിക്കാണ്. ഒരു 1 to 2 seconds ആകുമ്പോഴത്തേനും ഇത് മാറ്റ് ഫിനിഷിലേക്ക് കൺവേർട്ട് ആവും. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതൊരു ലിപ് ക്രയോൺ ആണ്. റെവലോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കളർ ബേസ്റ്റ് മാറ്റ് ബാം എന്ന് പറഞ്ഞിട്ടൊരു ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സൾട്രി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിൻ്റെ നമ്പർ വന്നിട്ട് ഷെയ്ഡ് നമ്പർ വന്നിട്ട് 225 ആണ്. ഇതിൻ്റെ MRP വരുന്നത് 1095 rupees ആണ്. കുറച്ച് പ്രൈസി ആണ്, എന്നാലും നിങ്ങളിത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ വർത്ത് മണി എന്ന് തന്നെ പറയും. അത്രയ്ക്ക് അടിപൊളി സ്റ്റണ്ണിങ് കളറാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിപ് ക്രയോൺ ആണിത്. എന്നിട്ട് ഒരു ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു പിങ്ക് മൂ കളറാണ്, മൂ ഷെയ്ഡാണ്. ഇത് നല്ല കളറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഫിനിഷ് വന്നിട്ട് മാറ്റ് ഫിനിഷാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെയിൻ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 4 hours മാക്സിമം നമ്മളെ ലിപ്പിലേക്കും. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ, അടിപൊളി സ്മെല്ലാണ്. ഒരു മിൻറ്റിൻ്റെ ഒരു കൂളിങ് എഫക്റ്റ് തന്നെ ഈ ലിപ്സ്റ്റിക്കിൽ. നമ്മൾ ലിപ്പിലിടുമ്പോൾ നമ്മളെ ലിപ്പിന് നല്ല കൂളിങ് എഫക്റ്റാണ് ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണിത്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വെറ്റ് ആൻഡ് വൈൽഡ് മെഗാലാസ് കാറ്റ് സ്യൂട്ട് മാറ്റ് ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ഷെയ്ഡ് വന്നിട്ട് ഗീമി മോക്ക എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിൻ്റെ MRP വരുന്നത് 499 rupees. ഇത് വന്നിട്ടൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. പക്ഷേ അത്രയ്ക്ക് നമ്മളെ ലിപ്പിനെ ഡ്രൈ ആക്കുന്ന ടൈപ്പ് ലിപ്സ്റ്റിക്കൊന്നുമല്ല. പക്ഷേ നമ്മളുടെ നിക്സിൻ്റെ സോഫ്റ്റ് മാറ്റിൻ്റെ അതിൻ്റെ അത്രയും ക്രം ഫിനിഷ് അല്ല. അതിലും കുറച്ചും കൂടി ഡ്രൈ ആക്കുന്ന ടൈപ്പ് ലിപ്സ്റ്റിക്കാണിത്. അതിനെക്കാട്ടിയും കുറച്ചും കൂടുതൽ ഡ്രൈ ആക്കും നമ്മളെ ലിപ്പിനെ. ഇതിൻ്റെ കളറ് വന്നിട്ടൊരു ബ്രൗണും പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. നല്ല അടിപൊളി കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. ഇത് ഈ കളറ് എനിക്ക് തോന്നുന്നത് എല്ലാ സ്കിൻ ടോണുള്ള ആൾക്കാർക്കും മാച്ച് ആവുന്ന ടൈപ്പ് ഒരു കളറാണിത്. ഇതിൻ്റെ ഹാൻഡ് സ്വാച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷ് വന്നിട്ട് മാറ്റ് ഫിനിഷാണ്. പിന്നെ സ്റ്റെയിൻ പവർ കുറച്ച് കൂടുതൽ നിൽക്കും, പക്ഷെ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മളെ ലിപ്പിൻ്റെ ഉൾഭാഗത്ത് നിന്നിട്ട് അത് ഫെയ്ഡായിട്ട് പോകും.
നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ലാക്മേ അബ്സല്യൂട്ടിൻ്റെ ആർഗൻ ഓയിൽ ലിപ് കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സോഫ്റ്റ് ബേജ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിൻ്റെ എം ആർ പി വരുന്നത് 750 rupees ആണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് നല്ല ക്രീമി ടെക്സ്ചറാണ്, മാറ്റ് ഫിനിഷ് അല്ല. ഇതിൽ ആർഗൻ ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് നമ്മളെ ലിപ്പിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണ മോയ്സ്റ്റ് ചെയ്യണ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലിപ്സ്റ്റിക് കൂടുതലായിട്ട് നമുക്ക് വിൻ്റർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ വിൻ്റർ ടൈമിൽ നമ്മളെ ലിപ്സ് കുറച്ച് ഡ്രൈ ആവുമല്ലോ, ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. പിന്നെ ഇത് അധികം നേരമൊന്നും നമ്മളെ ലിപ്പിൽ ഇത് ഇരിക്കുമൊന്നുമില്ല. ഈ ലിപ്സ്റ്റിക്ക് നമ്മളെന്തെങ്കിലും കഴിക്കുക കുടിക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പേ തന്നെ ഇത് നമ്മളെ ലിപ്പിൽ നിന്ന് ഫെയ്ഡായിട്ട് പോകും. അത്രയ്ക്ക് സ്റ്റേയിങ് പവർ വളരെ കുറവുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇതിൻ്റെ കളറ് നല്ല കളറാണ്, നല്ല ബ്രൗൺ ന്യൂഡ് കളറാണ്, പക്കാ ബ്രൗൺ ന്യൂഡ് കളറാണ് ഇതിൻ്റെ. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലാക്മേ അബ്സല്യൂട്ടിൻ്റെ ലിപ്പ് ഔട്ട് മാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ് ക്രയോൺ ആണിത്. ഇതിൻ്റെ എം ആർ പി വന്നിട്ട് 750 rupees ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാരമൽ ടോഫി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഫിനിഷ് വന്നിട്ട് മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക് ആണ്. ഇത് നല്ല ഈസി ആയിട്ട് നമ്മളെ ലിപ്പിൽ ഗ്ലൈഡ് ആവും. പിന്നെ ഇതിൻ്റെ കളറ് വന്നിട്ട് എക്സാക്ട് പീച്ച് കളറാണ്. ഇത് നല്ലൊരു പീച്ച് കളറാണ്. കളർ കൂടിയവർക്കും കുറഞ്ഞവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ക്രയോൺ ആണിത്. പിന്നെ ഇതിന് നല്ല ഡ്രൈ ലിപ്പുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു ലിപ് ബാം വെച്ചിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം മാത്രം ഈ ലിപ് ക്രയോൺ യൂസ് ചെയ്യുക. ബിക്കോസ് ഇത് കുറച്ചൊരു ഡ്രൈയിങ് ലിപ് ക്രയോൺ ആണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് മാത്രം എനിക്കിഷ്ടമല്ല, ഒരു തല്ലിപ്പൊളി സ്മെല്ലാണ്, അതുമാത്രം എനിക്കിഷ്ടമല്ല. ബാക്കിയെല്ലാം കൊണ്ടും ഇത് അടിപൊളി ലിപ് ക്രയോൺ ആണ്. നെക്സ്റ്റ് വന്നിട്ടൊരു ലിപ് ക്രയോൺ ആണ്. എസെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ് മാറ്റ് ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ പേര് സോഫ്റ്റ് കൊക്കോ ബട്ടർ എന്ന് അങ്ങനെയാണ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ എം ആർ പി വരുന്നത് ഒരു 170 rupees അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ ചില ന്യൂഡ് ലിപ്സ്റ്റിക്ക് നമ്മളുടെ ലിപ്സ്റ്റിക്ക് നമ്മളെ ബ്രൈറ്റ് കളേഴ്സിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ ഒരു ലിപ് ക്രയോൺ ആണിത് എസെൻസിൻ്റെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് തന്നെയാണ്, നല്ല കളറാണ്. പക്ഷേ ഇത് ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല, അപ്പം നമ്മളെ ലിപ്പ് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യും നമ്മളെ ഫേസിന്. സോ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസ്. സോ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ സൂൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.